ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് CDS GRC മണിപ്പൂരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. നൂറുകണക്കിന് സ്ത്രീകളാണ് പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ടീച്ചർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺമാരായ അബ്സത്ത് BV, സെമീർ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പൈങ്ങോട്ടൂർ, CDS ചെയർപേഴ്സണൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ മതനിരപേക്ഷതയുടെ വൈവിധ്യങ്ങളുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഭാരത പൈതൃകത്തിന്റെ ശിരസിൽ ആടിയടിച്ചു കയറ്റിക്കൊണ്ട് മണിക്ക് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടി മുഖസ്ഥരാക്കി പരിപൂർണ നട്ടരാക്കി തെരുവിലൂടെ വലിച്ചു വെച്ച് ആക്രോശങ്ങൾ മുഴക്കുമ്പോൾ ഇൻകുലാബും മുദ്രാവാക്യങ്ങളും മുടക്കി നമ്മുടെ ഭാരത സ്ത്രീകളെ തെരുവിലൂടെ വലിച്ചേർക്കപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് ഈ രാജ്യത്തിന്റെ അന്തസ്സാണ്. പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് തന്റെ ജീവൻ പടയപ്പെടുത്തി ഇഷ്ടപ്പെട്ട നാളുകളുടെ ഭയാഗ്രാമങ്ങളും രസകരമായ ഓർമ്മകളും വലിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് തയ്യാറെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് രാജ്യത്ത് സ്ത്രീ ജനങ്ങൾക്ക് അന്യമായി കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഫലം. ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പാടിപ്പഠിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇഷ്ടപ്പെട്ട നാളുകളുടെ വ്യാഗാമങ്ങളും രസകരമായ ഓർമ്മകളും വലിച്ചെറിഞ്ഞുകൊണ്ട് 1947 ഓഗസ്റ്റ് 15 സംസ്ഥാനത്തൊട്ടാകെ ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭ പരിപാടിയാണിത്. അപ്പൊ ഇതിലേക്ക് പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും കുടുംബശ്രീ അംഗങ്ങള്, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അരവിന്ദ് ജില്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മറ്റ് വാർഡ് മെമ്പർമാര്, കുടുംബശ്രീ അംഗങ്ങള്, CDS മെമ്പർമാര് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭീകരത, കൂട്ടക്കൊല, മനുഷ്യഹത്യ, ഭരണകൂടങ്ങൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യ മനസാക്ഷി ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധം, നമ്മളെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഘടനാ സംവിധാനമായ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തുടനീളം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചേലേമ്പ്ര കുടുംബശ്രീയും ഭരണസമിതിയും സംയുക്തമായിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ജാഥ നടത്തിയിട്ടുള്ളത്. ജനാധിപത്യവും സമേതരത്വവും സംരക്ഷിക്കാൻ അധികാരപ്പെട്ട ഭരണകൂടങ്ങളും അതുപോലെ കോടതി പോലും സുപ്രീം കോടതി പോലും അതിനെതിരെ വിമർശിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധം നമുക്ക് ബാലക്കെട്ടിയിലൂടെയും ഒക്കെ നൽകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഇതിന് ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയമില്ല, മനുഷ്യത്വമാണ്. മനുഷ്യത്വം വരവിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ഇതിന് അംഗീകാരം. ഇതിന് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ല. മനുഷ്യത്വം വരവിച്ചിട്ടില്ല. മനുഷ്യത്വത്തിന് വില നൽകുന്ന ഏതൊരു മനുഷ്യരും അണിചേരാവുന്ന ഒരു പ്രതിഷേധ ജോലിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ന് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഏതൊരു മനുഷ്യത്വമുള്ള മനുഷ്യരും മനസ്സിലെ അസ്വസ്ഥത അല്ലെങ്കിൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു ഭീകരമായ അന്തരീക്ഷമാണ് അവരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം 2002 ഗുജറാത്തിൽ നിന്ന് മധ്യസ് ബാലുവിൽ നിന്നും ഇപ്പോൾ 2023 മണിപ്പൂരിലും ഹരിയാനയിലും ബീഹാറിലും എത്തിയിരിക്കുമ്പോൾ വളരെയധികം ഭേദഗതിയെന്ന് പറയട്ടെ, സ്ത്രീകൾക്കെതിരെ വളരെയധികം മാനുഷികമായിട്ടുള്ള അതിക്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ നഗ്നമായിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടുത്തെ സഹോദരിമാരെ അവരൊന്ന് ചിന്തിച്ചിരിക്കണം. അവരും ഒരു അമ്മയിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് ജന്മമെടുത്തതാണെന്നുള്ളത് ആ ഒരു കാര്യം മറന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള തൊഴിലുകൃത്യങ്ങൾ നഗ്നമായിട്ട് സ്ത്രീകളെ റോട്ടിലൂടെ വലിച്ചയച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ അൽപ്പിച്ച് ചീറ്റപ്പെട്ടുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ 13, 12, 14 വയസ്സിലുള്ള പെൺമക്കളെ ഊഞ്ഞാലാടുന്നത് പോലെ കയറിൽ കെട്ടിത്തൂക്കി, മരത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ട്, മാറിടത്തിന്റെ കയറിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് വളരെയധികം ക്രൂരമായ രീതിയിലുള്ള
അടിച്ചുകൊണ്ടുള്ള അടിച്ചുകൊണ്ടുള്ള ക്രൂരമായിട്ടുള്ള പ്രദർശനം നമ്മൾ കണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, അതിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ സംഘടിപ്പിച്ചേ മതിയാവും. ഇത്തരത്തിലൊക്കെ അവിടെ നമുക്കറിയാം ഏത് വിഭാഗക്കാരും വിഭാഗക്കാരും തമ്മിലുള്ള സംഘർഷമാണ് വലിയ തോതിലുള്ള കലാപഭൂമിയായിട്ട് മാറ്റിയിരിക്കുന്നത്. ഒരു വിഭാഗം ഈ വിഭാഗക്കാരെ അവരുടെ പട്ടിക വിഭാഗത്തിൽ ചേർക്കണമെന്നും വേണ്ട എന്നുമുള്ള രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് അവിടെ ഇത്തരത്തിലുള്ള കലാപഭൂമിയായി മാറിയിരിക്കുന്നത്. കുട്ടികൾക്കുമെതിരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാട്ടുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം അത് തുടർന്നുകൊണ്ട് പോയിരിക്കുകയാണ്. എത്ര ദിവസം എന്ന് വെച്ചാൽ ഒരുപാട് ദിവസങ്ങൾ. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ നമ്മുടെ സഹോദരിമാരെ ഡ്രസ്സില്ലാതെ പൊതു ഇടങ്ങളിലൂടെ നടത്തിക്കുക എന്നൊരു വലിയ ക്രൂരമായ കുറ്റമാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ഈ രാജ്യത്ത് സോഷ്യൽ മീഡിയയുടെ പകർന്നപ്പോ ആ സമയത്താണ് രാജ്യത്തിന് പ്രധാനമന്ത്രി പ്രതികരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതികരിച്ച്? ഇത് മറ്റു രാജ്യങ്ങൾ കണ്ടെന്ന പേരിലാണ് പ്രതികരിക്കുന്നത്, അല്ലാതെ ഈ ഒരു കുറ്റകൃത്യം നടന്നതിന്റെ പേരിലല്ല. അത്തരത്തിൽ ലജ്ജാകരമായ രീതിയിലേക്ക് നടന്ന ഈ സംഭവം നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്.